ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഴം ഉപയോഗിച്ചിട്ട് നല്ലൊരു അടിപൊളി ഹൽവ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ 4 നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അളവിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ടൈമൊന്നും വേണ്ട. ഞാനിവിടെ ടോട്ടലി 25 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലാതും തീർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയമൊന്നും ഇതിന് വേണ്ടി വന്നിട്ടില്ല, പഴമല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ നമുക്ക് അലുവ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ശർക്കര ഒന്ന്, ഞാനിവിടെ പഞ്ചസാര അല്ല കൂടുതൽ യൂസ് ചെയ്യുന്നത്, ശർക്കരയാണ്. ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പൊ അതിന് ഞാനിവിടെ നല്ല ഡാർക്ക് ശർക്കരയാണ് വാങ്ങിയിട്ടുള്ളത്. നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ആദ്യം ഒരു 8 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. അപ്പോ അലുവ എന്ന് പറഞ്ഞ കാര്യമായിട്ട് അതിൽ മധുരമാണ് ഓയിലും ആണ് ഉണ്ടാവുക അല്ലെ. അപ്പോ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഉരുക്കിയിട്ട് അരിച്ചെടുത്ത് വെക്കുക. ഇനി ഇത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു മുൻകൂറായിട്ട്, ഇനിയിപ്പോൾ അഥവാ മധുരം തികഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ പഞ്ചസാര ചേർക്കണം, അല്ലെങ്കിൽ ശർക്കര അധികം ഒന്നും ഉരുക്കണ്ടേ. അപ്പോൾ അത് ഉരുക്കാനാവില്ല എന്ന് കരുതിയിട്ടോ 8 അച്ച് ശർക്കര എടുത്തിട്ടുള്ളത്. ആവശ്യം വരുമെന്ന് നോക്കട്ടെ. ഞാൻ പൊതുവേ അങ്ങനെ അങ്ങ് ഉണ്ടാക്കാറാണ്, അളവൊന്നും നോക്കാറില്ല. അപ്പൊ ഇതാട്ടെ നമ്മുടെ ശർക്കര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറാണ്, നല്ല കറുപ്പ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ആവശ്യം. ഇനി നമുക്ക് പഴമൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പൊ ഇവിടെ ഞാൻ നന്നായിട്ട് പഴുത്ത പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് നന്നായിട്ട് പഴുത്ത പഴം തന്നെ വേണം. എന്നിട്ട് അതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക. പഴുത്ത പഴമാകുമ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ്. കണ്ടോ, ഇതൊക്കെ നന്നായിട്ട് പഴുത്ത പഴമാണ്. അപ്പൊ നന്നായിട്ട് പഴുത്ത തന്നെ എടുക്കുക. ആ ടേസ്റ്റ് എന്താണെങ്കിലും പാകത്തെ പഴുപ്പായ പഴത്തിന് കിട്ടൂല. അപ്പൊ പഴം മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണ് ഏലക്കായുടെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളമൊന്നും കൂട്ടാതെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലോട്ട് ഒട്ടും വെള്ളം കൂട്ടരുത്. അപ്പൊ ഇതാട്ടോ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ അതിന് ഒരു കടായിയോ, ഏത് നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രമാണെങ്കിൽ അത്രയും നല്ലത്, അതെടുത്ത് അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ഒരു 4 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പൊ നെയ്യ് അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് നാളികേരക്കൊത്ത് ഒരു 2-3 ടേബിൾ സ്പൂണ് ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്ത് ഇതാക്കൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് വറവായാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പൊ നാളികേരക്കൊത്ത് ഒന്ന് ജസ്റ്റ് വറവായിട്ടുണ്ട്, ഇത്ര മതി. ഇനി ഇത് നമുക്ക് എണ്ണയിൽ എടുക്കാം. ഈ അലുവയിലേക്ക് നാളികേരക്കൊത്ത് ഓവറായിട്ട് വറുക്കുമ്പോൾ രസം ഉണ്ടാവില്ല. ഒന്ന് ജസ്റ്റ് ആ നെയ്യിലൊന്ന് കിടന്നിട്ട് ഒന്ന് വറുത്ത് വന്നാൽ മതി. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒന്ന് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അണ്ടിപ്പരിപ്പ് വറുത്തെടുത്താൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പുറം ഭാഗം അങ്ങ് നല്ല ബ്രൗണിഷ് കളർ ആകും, പക്ഷെ ഉള്ളൊരു കഴിക്കാനൊന്നും വലിയ രസം ഉണ്ടാവില്ല. അപ്പൊ ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് പതുക്കെ പതുക്കെ വഴറ്റിയെടുക്കുക. അപ്പോഴാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്ന് എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഒന്ന് വറുത്തെടുക്കാനാണ്. ഇവിടെ വളരെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുള്ളൂ, അതേപോലെ അണ്ടിപ്പരിപ്പും. അത്ര അധികമായിട്ട് കടിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലൊക്കെ അളവിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക. മുന്തിരി ഒന്ന് നന്നായിട്ട് സൊള്ളാൻ, അതായത് ഒന്ന് വീർത്ത് വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. എണ്ണ അല്ല കേട്ടോ, നെയ്യ്. നമ്മുടെ ഉണക്കമുന്തിരി ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മള് അരച്ചു വെച്ചില്ലേ നമ്മളെ പഴത്തിൻ്റെത്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോ ഇതിന്റെ ഒപ്പം തന്നെ ശർക്കരപ്പാനിന്ന് ഞാനിവിടെ പകുതി ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്, ഫുൾ എടുത്തിട്ടില്ല. പകുതി ഒന്ന് ഒഴിച്ചു കൊടുക്കാം, ബാക്കി നമുക്ക് ഒന്ന് കുക്കായതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കി കൊണ്ടേ നിൽക്കണം, നമ്മളെ കയ്യെ വിടാതെ ഇളക്കി കൊണ്ടേ നിൽക്കണം. ഹലുവ റെഡിയാവോളം ഇളക്കണം, അതാണ് അതിന്റെ കറക്റ്റ് ഇത്. അപ്പൊ ഇതൊന്നും ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി ശർക്കരപ്പാനി കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ചിവിടെ ബാക്കി വെക്കുന്നുണ്ട്, 1/4 കപ്പ്. ബാക്കി ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് 1/4 കപ്പ് ഒഴികെ. അതിനി നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ പഴമൊന്ന് കുക്കായിട്ട് നമ്മള് നെയ്യൊക്കെ സെപ്പറേറ്റ് ആയിങ്ങാണ്ട് വിരല് തുടങ്ങും, അതുവരെ നമ്മള് ഇളക്കി കൊണ്ടേ നിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇളക്കിയാ മതി.
അപ്പൊ അടിയിലൊന്നും അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് പറഞ്ഞത്. നോൺ സ്റ്റിക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ അത്രക്കും ശ്രദ്ധയോടുകൂടി ചെയ്യാം. പഴല്ലേ, പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പൊ ഞാനിപ്പോ ഒന്ന് ജസ്റ്റ് മധുരം നോക്കി. അപ്പൊ അത്രക്ക് ഒരു അലുവയുടെ മധുരത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ ഇനി ഞാൻ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിട്ടാട്ടോ ഞാന് ആ കളറ് ശർക്കര എടുത്തത്. അപ്പൊ നിങ്ങളുടെ കയ്യില് നിങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാ ശർക്കര എടുത്തോളൂ, കളറിൽ കുറച്ച് മാറ്റം വരുന്നേ ഉള്ളൂ, ടേസ്റ്റിലൊന്നും മാറ്റം വരില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടക്കിടക്ക് നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കാട്ടോ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഞാൻ ചെയ്യുന്ന പോലെ ഈ നെയ്യുമ്പോ തന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താം. ഞാനതാണ് ചെയ്യുന്നത്. ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കാനാവില്ല, അത്യാവശ്യം നെയ്യ് ഉണ്ടായിരുന്നു ഇതില്. പിന്നെ ഒക്കെ കഴിക്കണോ നമ്മൾ തന്നെയല്ലേ, അപ്പൊ നമുക്കൊന്ന് കുറക്കാം. പിന്നെ പുറത്തേക്ക് കൊടുക്കാനൊന്നും അല്ലല്ലോ, നമുക്ക് ഉണ്ടാക്കി നമുക്ക് തന്നെ കഴിക്കാനാകുമ്പോൾ നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാലോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, നെയ്യ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിൽ ഇത്ര നല്ല നെയ്യൊന്നും അല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതിനോടുള്ള മാറ്റം. അത് കരുതി ഞങ്ങളൊന്നും പുറത്തുനിന്ന് വാങ്ങുന്നില്ല, അല്ല അത്യാവശ്യം നന്നായിട്ട് വാങ്ങലുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിങ്ങാണ്ട് കഴിക്കുമ്പോ എനിക്ക് അത്ര ഇഷ്ടമല്ല. നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് മുന്നിക്കണ് എത്തുന്ന ആ ഒരു സുഖം എന്താണെങ്കിലും ഉണ്ടാക്കി കഴിക്കുമ്പോ കിട്ടൂല. അപ്പോ അത്യാവശ്യം വാങ്ങാറുണ്ട്, വല്ലപ്പോഴൊക്കെ പുറത്തു പോയിട്ട് ഫുഡൊക്കെ കഴിക്കാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഞങ്ങളും. പക്ഷെ എന്നാലും എല്ലാതും ഞാൻ വീട്ടിലും ഉണ്ടാക്കാൻ നോക്കാറുണ്ട്. ഇനിയിപ്പോ അഥവാ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചാൽ തന്നെ അതിന്റെ റെസിപ്പി ഒന്ന് നോക്കിയിട്ടോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ടേസ്റ്റ് വന്നു തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ. അങ്ങനെയൊക്കെ നോക്കിയാണ് വീട്ടിലും ഉണ്ടാക്കി നോക്കും. അപ്പൊ നമ്മള് ഇതിങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ടേ, അളക്കുമ്പോ തന്നെ അത് മനസ്സിലാവും. നല്ല ടൈറ്റ് ടൈറ്റ് ആയിട്ട് വരാൻ തുടങ്ങും. നന്നായിട്ട് ടൈറ്റ് ആവുന്നതിന് മുന്നേ നമുക്ക് ഒരു കാര്യം ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മള് നാളികേരക്കൊത്തും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കുക, ഇനി ഇങ്ങനെ ഇളക്കി കൊണ്ടേ നിക്കണം. നമ്മൾ ഇളക്കുമ്പോ ചട്ടീന്നൊക്കെ നന്നായിട്ട് നമ്മള് ഇതിങ്ങനെ ഇളക്കുമ്പോഴ് ചട്ടീന്നൊക്കെ വിട്ട് വന്ന് ഉണ്ട്. അതേപോലെ ഓയിലൊക്കെ മുകളിലേക്ക് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്, നല്ല ടൈറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയും ഇളക്കണം, നന്നായിട്ട് ടൈറ്റ് ആയിങ്ങാണ്ട് ചെയ്തെടുക്കണം. എന്നാ തന്നെ ഉള്ളു ഹലുവ നമുക്ക് നല്ല പെർഫെക്റ്റ്ലി കിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഒഴിച്ച ഓയിലൊക്കെ കണ്ടോ വിട്ട് വന്നിക്കണ്. നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് എന്നറിയില്ല, ഇങ്ങനെ വിട്ട് വരും. അത്യാവശ്യം നന്നായിട്ടും ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഇളക്കട്ടെ. നന്നായിട്ട് കുറുകണം, എന്നാലുള്ള നമുക്ക് നന്നായിട്ട് മുറിക്കാനൊക്കെയാണ് കിട്ടുള്ളൂ, നല്ല ഭംഗിയിൽ മുറിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ ഇത് മതിയിട്ടോ, ഇനി ഞാൻ നിർത്തുകയാണ്. ഓയിലൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്, ഇനി ഞാൻ നിർത്തുകയാണ്. ഇത് നല്ല ടൈറ്റും ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഓഫ് ചെയ്യാണ്, ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ ഞാനിവിടെ കേക്കിന്റെ ഒരു മോൾഡിലോട്ടാണ് മാറ്റിയിട്ടുള്ളത്, ഒന്ന് ഷേപ്പാക്കി കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കില്. നമ്മളെ ഹലുവ ഇവിടെ റെഡിയായി, ഇനി നമുക്ക് ഒരു അഞ്ചാറ് മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. ഫ്രിഡ്ജിൽ വെക്കൊന്നും വേണ്ട കേട്ടോ, പുറത്തന്നെ വെച്ചാ മതി. അപ്പോ ഇതില് വീഡിയോയില് എനിക്ക് കട്ട് ചെയ്യുന്ന ഭാഗം എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. അതായത് ഞാൻ ക്യാമറ ഓൺ ചെയ്ത് എല്ലാതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു ലാപ്പൊന്ന് മിസ്സായതാണ്. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഇതിൽ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് പോയിന്റ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ
ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ് അത് പുറത്തേക്ക് എടുക്കുക, എന്നിട്ടൊന്ന് മുറിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് നേരം ഓവറായിട്ട് ചെയ്തുകൊണ്ട് വഴറ്റിയെടുക്കരുത്. നന്നായിട്ട് വറവായാൽ നമ്മുടെ അലുവ നല്ല കട്ടിയായി പോവുക ചെയ്യുക, അപ്പം നമുക്ക് മുറിക്കാനൊന്നും കഴിയില്ല. അപ്പം അതും കൂടെ ശ്രദ്ധിക്കുക. ഓയിൽ വിട്ട് വരുന്ന ഒന്ന് ഏകദേശം ആവുന്നതാണ് അതിൻ്റെ പരുവം, ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ ശരി, താങ്ക് യു.